സിറോ മലബാർ സഭയുടെ ഭൂമിയിടപാടിൽ എൻഫോഴ്സ്മെന്റ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. 78 കോടി രൂപയുടെ ഭൂമിയിടപാടിന് പണം എവിടെ നിന്നും ലഭിച്ചെന്ന് അന്വേഷിക്കും. വിദേശ വിനിമയ ചട്ടം ലംഘിച്ചോ എന്നും പരിശോധിക്കും. വിശദാംശങ്ങളുമായി സിബി ചേരുന്നു. സിബി, അതായത് വിദേശ വിനിമയ ചട്ടം ലംഘനമടക്കം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കൂടി പോകുന്നത്. എതിരെയാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വരുന്നത്. പ്രജീഷ്, എൻഫോഴ്സ്മെന്റ് ഇക്കാര്യത്തിൽ സ്വമേധയാണ് ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ സഭയുടെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഭൂമിയിടപാടുകൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏകദേശം 78 കോടിയോളം രൂപയുടെ ഭൂമിയിടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ചില വിദേശ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നത്. ഈ സഭയുടെ ഭൂമിയിടപാട് ഏറെ വിവാദമാകുകയും ഇത് നേരായ രീതിയിലല്ല ഇത്തരത്തിൽ ഭൂമിയിടപാട് നടന്നതെന്നും സഭയ്ക്കുള്ളിൽ തന്നെ വലിയ എതിർപ്പ് ഉണ്ടായിരുന്നു. ഒരു വിഭാഗം വൈദികർ തന്നെ രംഗത്തെത്തിയിരുന്നു. കൂടാതെ അൽമായ സമൂഹങ്ങൾ തന്നെ രംഗത്തെത്തുകയും ഇപ്പോൾ വിവിധ ഹർജികൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഈ ഹർജികളിൽ മേലെല്ലാം തന്നെ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് സ്വമേധിയ കേസ് ഈ സ്വമേധിയ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിടപാടിൽ ഈ പണം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ നേരത്തെയും ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ പോലീസ് അടക്കം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ തെളിവുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇതിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സഭയുടെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കർണാൾ മാർ ജോർജ് ആർജിനിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളും ഇപ്പോൾ ഹൈക്കോടതിയിലെ പരിഗണനയിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഭയുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇത് ട്രസ്റ്റ് ആണോ അതെ അല്ലെങ്കിൽ പൊതുസ്വത്താണോ അതിൽ അതുമല്ലെങ്കിൽ ഇത് സ്വകാര്യ ഭൂമിയാണോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ഹർജിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ ഹർജിക്കാരനും കർണാളിന്റെ അഭിഭാഷകനും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഹർജിക്കാരൻ പറയുന്നത് ഇത് വിശ്വാസികളുടെ പണം കൂടിയാണെന്നാണ്. എന്നാൽ കർണാൾ പറയുന്നത് ഇത് ഒരു ട്രസ്റ്റ് ആണ് എന്നുള്ളതാണ്. എന്നാൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വളരെ ഗൗരവകരമായ ചില പരാമർശങ്ങളും കർണാളിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു. തനിക്ക് ഇവിടുത്തെ നിയമങ്ങൾ ബാധകമല്ല, പോപ്പാണ് തന്റെ അധികാരി എന്നാണ് പ്രധാനമായും കർണാൾ പറയുന്നത്. എന്നാൽ രാജ്യത്തെ നിയമങ്ങൾ കർണാളിന് ബാധകമല്ലെന്ന് ഹൈക്കോടതിയും ചോദിച്ചിരുന്നു. എന്നാൽ ഈ സഭയുടെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടുള്ള കോടികളുടെ ഒരു മറവ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് സ്വമേധയ ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 78 കോടി രൂപയുടെ അധികം ഈ പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ വിദേശ വിനിമയ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നുള്ളതും കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ളവ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ, അതായത് സിബി ഒരുപക്ഷെ അന്വേഷണ സംവിധാനങ്ങളെയും നിയമവ്യവസ്ഥയെയും പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൂടി ഇഴകീറി പരിശോധിക്കാൻ തക്ക രീതിയിലേക്ക് സംവിധാനങ്ങൾ നിയമവ്യവസ്ഥ അടക്ക പോകുന്നു. എൻഫോഴ്സ്മെന്റ് അടക്കം നിരവധി വിഷയങ്ങൾ, കാരണം ഇതിനോടകം ഈ കണക്കിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില അവ്യക്തതകൾ, പല കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ, കണക്കിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഇതിലൊക്കെ ഒരു കൃത്യമായ ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ ഒരു വിഭാഗം വിശ്വാസികൾക്ക് കൂടി വരികയാണോ? തീർച്ചയായും പ്രജീഷ്, ഈ സഭയുടെ ഭൂമിയിടപാടിൽ ആദ്യം തന്നെ കൃത്രിമത്വം നടന്നു എന്നുള്ള കാര്യം സഭ തന്നെ സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കും അല്ലെങ്കിൽ കിട്ടാതിരുന്ന തുക ഒന്നും ലഭിച്ചിട്ടില്ല. ഏകദേശം 9 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയും 18 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് സഭ തന്നെ തുറന്നു പറയുന്നു. ഏകദേശം 3 ഏക്കറോളം ഭൂമിയാണ് വിവിധ ഇടങ്ങളിലായി വിറ്റത്. എന്നാൽ ഈ ഇടനിലക്കാരൻ സാജു വർഗീസ് അടക്കമുള്ളവർ ഇനിയും പണം നൽകുമെന്നാണ് കർണാൾ ഇപ്പോഴും പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു വലിയ കൃത്രിമത്വം നടന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഈ സഭ ഈ ഭൂമി ഇടപാടിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അത് സർക്കാരിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തന്നെ ഒരു വലിയ തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നും ഒരു വിഭാഗം അൽമായരും വൈദികരും തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികളും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹൈക്കോടതി തന്നെ ഇവർ പറഞ്ഞത് ട്രസ്റ്റ് എന്ന രീതിയിൽ സഭയുടെ ഈ ഭൂമികൾ ട്രസ്റ്റ് എന്ന രീതിയിൽ തന്നെ ട്രസ്റ്റ് എന്ന രീതിയിലാണ് ഉള്ളതെന്ന് കർണാൾ പറയുന്നുണ്ട്.
ട്രസ്റ്റ് എന്ന രീതിയിൽ ഈ തമിഴ്ന ഭൂമി നിലനിൽക്കുന്നെന്ന് ചോദിച്ചപ്പോൾ ഇത് നികുതി ഇളവ് ലഭിക്കുന്നതിന് വേണ്ടിയാണെന്നായിരുന്നു പ്രധാനമായും ഈ കർണാലിന്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ കോടതി വാക്കാൾ ചോദിച്ചത് ഇത്തരത്തിൽ നികുതി ഇളവ് ലഭിക്കുന്ന വേണ്ടി ഈ രാജ്യത്തെ നിയമങ്ങൾ അട്ടിമറിക്കപ്പെടുകയും അല്ലെങ്കിൽ കർണാലിന് ഇതൊന്നും ബാധകമല്ലേ എന്ന രീതിയിലാണ് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തത്. എന്തായാലും ഈ സഭയുടെ ഭൂമി ഇടപാട് സംബന്ധിച്ചുള്ള ഒരു ഉടമ തർക്കം ഇപ്പോഴും ഹൈക്കോടതി നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ എല്ലാം ഇഴകേറിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് പോകുന്നത്. എന്തായാലും പോലീസിലും ഇത്തരത്തിലൊരു കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാടുകാരുടെ അടക്കം കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോഴും ഐ ജിക്ക് ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു അന്വേഷണം പുരോഗമിച്ചിരിക്കുകയും കൂടുതൽ നിയമ ഉപദേശം തേടുകയും ചെയ്യുകയാണ് പോലീസ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ഭാഗത്ത് ഹൈക്കോടതിയിൽ വിവിധ ഹർജികൾ നിൽക്കുമ്പോൾ മറുഭാഗത്ത് പോലീസ് അന്വേഷണം നീങ്ങുന്നു, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് മറുഭാഗത്ത് മറ്റൊരു അന്വേഷണം നീങ്ങുന്നു. എന്തായാലും ഈ സഭയുടെ ഭൂമിയിടപാടുകൾ സിബിഐ വിശദാംശങ്ങൾ നൽകിയത്. സഭയുടെ ഭൂമിയിടപാടിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. 78 കോടിയുടെ സ്രോതസ്സാണ് അന്വേഷിക്കുക.